ഉണ്ടായ ഒരു സംഭാഷണത്തിൻ്റെ ഇതാണ് പിന്നെ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും തമ്മിലുള്ളൊരു ബന്ധത്തിൽ കമ്പാഷൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കമ്പാഷൻ എവിടെയാണ് എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും, ഈ ഗുരുവും ശിഷ്യനും എന്നുള്ള പദം എത്രമാത്രം ആഴവും പരപ്പുമുള്ളതാണെന്നുള്ളൊരു ചെറിയ അറിവുള്ളത് കൊണ്ട് ഞാനതൊരു ബുദ്ധനും അദ്ദേഹത്തിൻ്റെ അനുവാചകനും എന്ന് തിരുത്തുകയാണ്. അപ്പോൾ ഇതിൽ ഒരു അനുവാചകൻ ഒരു ബുദ്ധനോടൊപ്പം നടക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ ശ്രദ്ധയോടെ കേട്ട് അങ്ങനെ ഒരു ഒരു നല്ലൊരു ബന്ധത്തിലായി കഴിയുമ്പോഴും ഏതെങ്കിലും ഒരു കാരണവശാൽ ആ അനുവാചകൻ അല്ലെങ്കിൽ ശിഷ്യൻ എങ്ങനെ ആയാലും ഏതെങ്കിലും ഒരു കാരണവശാൽ ബുദ്ധൻ്റെ അടുത്ത് നിന്ന് പോകേണ്ടി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ മാറുമ്പോൾ ഒരു നിഷ്കരണം എന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡ് ചില സമയം ഒരു ബുദ്ധൻ കൈക്കൊള്ളുന്നതിൻ്റെ കാരണം എന്താണ് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായത്, സാറിൻ്റെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ഒന്നാമത് ആർക്കും ആരുടെയും കർമ്മത്തിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഒരു പാത്രം അല്ലെങ്കിൽ ആ അനുവാചന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ കണ്ടെയ്നർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഫുൾ ചാർജായി കഴിഞ്ഞാൽ ആ ഫോൺ പിന്നെ അടുത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ചാർജ് കഴിഞ്ഞു പിന്നെ ചാർജ് ആവില്ല, കണക്ട് ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് അതിന് ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള എൻ്റെ വേറൊരു ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ എനർജി ആ കിട്ടിയിരിക്കുന്ന ചാർജ് വേറൊരു കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു മറ്റുള്ള കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് സത്യാന്വേഷണത്തിന് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ ഈ ചാർജ് ഒരു ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അയാൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്താണെന്ന് ചോദിക്കുമ്പോഴും ഉത്തരം ചെന്നെത്തി നിൽക്കുന്ന കർമ്മത്തിലേക്കാണ്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ ഒരു ബുദ്ധനായിട്ട് അടുക്കുകയും അകലുകയും ചെയ്യുന്നു. അതിൽ ഒരിക്കലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു ബുദ്ധനും അതിൽ ഇടപെടുകയില്ല. ഇടപെട്ട് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു സെൽഫിഷ് ആക്റ്റായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് കിട്ടിയ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു മറുപടി. സാർ പറയുന്നത് ഈ ലിമിറ്റഡ് സീറ്റ് ആണെന്ന് പറയുന്നത്, ലിമിറ്റഡ് സീറ്റ്സ്, അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയ മൂന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണ്? ഓ സാർ, അപ്പോൾ ഒരു സാറത് ഗൗഭീര സംസാരത്തിൽ ഇടയ്ക്ക് വന്നിരുന്നു, ലിമിറ്റഡ് സീറ്റാണ് ഉള്ളത്. അപ്പോൾ ബുദ്ധൻ എപ്പോഴും അല്ലെങ്കിൽ ഒരു ഗുരു എപ്പോഴും ഈ പറയുന്ന എല്ലാവരെയും ഒരു അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ അവരുടെ ഒരു എന്താ പറയുക ഒരു സിൻസിയാരിറ്റിക്കനുസരിച്ചിട്ടായിരിക്കും അവർ മാറുന്നതും മറ്റൊരാളതിലേക്ക് കയറി വരുന്നതും ഒക്കെ സംഭവിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ലിമിറ്റഡ് സീറ്റ് എന്നത് എന്താണ്, അതുപോലെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലിമിറ്റഡ് സീറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു കാര്യം. പിന്നെ കമ്പാഷനെ പറ്റിയുള്ളത് ഇപ്പോൾ പിന്നെ സാർ ഇന്ന് സാർ മറ്റേ നോബി ചോദിച്ചത് കമ്പാഷൻ ഇല്ലാതിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് നമ്മുടെ അനുവാചകരായിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു സംശയമുണ്ടായി, അവർക്കൊരു സംശയമുണ്ടായിട്ട് അവരൊരു
ഒരു അവരുടെ ബോധത്തിൽ നിന്ന് മാറിയിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫെയ്ത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. ഒരു മാസ്റ്റർ ചോദിച്ചാൽ ശരിയാക്കാൻ പറ്റില്ല എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ അത് കമ്പാഷൻ ഇല്ലായ്മയല്ലേ? ഒരു കമ്പാഷൻ ഉണ്ടെങ്കിൽ അവരെ അവർക്കെങ്ങനെ അപകടം പറ്റാതെ നോക്കണ്ടേ എന്ന് ആയിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഡിസ്കഷൻ മൂലം കാണുന്നു. കമ്പാഷൻ ഇല്ലാതിരിക്കുന്നു നമുക്ക് തോന്നുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് കമ്പാഷൻ ഉള്ളതുകൊണ്ടാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. വെൻ ജീസസ് അക്സെപ്റ്റ്സ് എ പേഴ്സൺ ടു ഹിസ് ഫോൾഡ്, വെദർ ഇറ്റ് ഈസ് യൂഡാസ് ഇസ്കറിയോട്ട് ഓർ സംബഡി എൽസ്, അദ്ദേഹത്തിന് എന്താണ് സാർ അനങ്ങുമ്പോൾ എന്താണെന്ന് അറിയാം. എനിക്ക് സൗണ്ട് ട്രാക്ക് പ്രശ്നമുണ്ടാകും, ഒന്നാണ് ഈ കോട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഉണ്ടോ ഇരുന്നോ അല്ലെങ്കിൽ അവിടെ ഇരിക്കും, ഇവിടെയുള്ള എല്ലാ ശബ്ദത്തിനകത്ത് കയറും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് വന്നതെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒരു കമ്പാഷനാണ്. അത് നന്നാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ കമ്പാഷൻ്റെ ഉള്ളിലുള്ള കാര്യം. അത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് പറയുന്നതിനെ കുറിച്ച് മൊത്തം കൺസേൺഡ് അല്ല. ഹി മേ ക്വസ്റ്റ്യൻ മീ ദാറ്റ് വൈ ജീസസ് ഹാസ് ഫെയിൽഡ് ഇൻ റിഫോമിങ് യൂഡാസ് ഇസ്കറിയോട്ട് ഇഫ് യു കോൾ ഹിം എ സിന്നർ. ഐ ഡോണ്ട് കോൾ ഹിം എ സിന്നർ. ഇഫ് യു കോൾ ഹിം എ സിന്നർ, ഹി മേ ആസ്ക് മീ വൈ ഹി ഹാസ് ബീൻ, ഹി കുഡ് നോട്ട് ബി ട്രാൻസ്ഫോംഡ് ഇല്ലേ. അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി. റിഫർമേഷൻ എന്ന് പറയുന്ന ഒരു മിഷനൊന്നും വാസ്തവത്തിൽ മാസ്റ്ററില്ല. മാസ്റ്റർ സിംപ്ലി സെല്ലിംഗ് ഔട്ട് ഇസ് എനർജി ആൻഡ് സംബഡി ഇസ് റിസീവിങ് ദി എനർജി ആൻഡ് ഗെറ്റിംഗ് നർച്ചേർഡ് ബൈ ഇറ്റ്. ത്രേഡ് സൂര്യൻ ഇപ്പോൾ ആളുകളെയൊക്കെ ചൂടാക്കണമെന്നോ അല്ലെങ്കിൽ എനർജി എല്ലാത്തിലും ഡിപ്പോസിറ്റ് ചെയ്യണമെന്നോ സൂര്യൻ താല്പര്യമില്ല. സൂര്യൻ്റെ ഒരു റൊട്ടീൻ ഡ്യൂട്ടി ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് റിസീവ് ചെയ്യുന്നു, അവരെല്ലാം ആ എനർജി കൺസ്യൂം ചെയ്ത് അവരുടെ ശരീരത്തിനകത്തോ പിന്നെ ഫുഡിനകത്തോ അല്ലെങ്കിൽ തടിക്കകത്തോ ഒക്കെ വയ്ക്കുന്നു. അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇറ്റ്സ് നോട്ട് ദി ഫങ്ഷനിങ് ഓഫ് ദി സൺ. അവിടെ ബേസിക് ആക്ടിവിറ്റി ചെയ്യുന്നത് ആരാണ്? റിസീവേഴ്സ്. സൺ വരുന്ന റിസീവ് ചെയ്യുന്ന മാത്രമേ എനർജി കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അല്ലാത്തവർക്ക് എനർജി കിട്ടുന്നില്ല. ഇഫ് യു ഷട്ട് അപ്പ് യുവർ റൂം ആൻഡ് സിറ്റ് ഇൻ ദാറ്റ് റൂം ഡാർക്ക് റൂം, യു വിൽ നോട്ട് ഗെറ്റ് സൺഷൈൻ. അപ്പോൾ റിസപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സോ ദ മാസ്റ്റർ ഇസ് ന്യൂട്രൽ ആൻഡ് ദ റിസീവർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി മാസ്റ്റർ. ദ പ്രോസസ് ഓഫ് റിസപ്ഷൻ ഓർ പ്രോസസ് ഓഫ് ഹിയറിംഗ് ഓർ പ്രോസസ് ഓഫ് ലേണിംഗ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലിസണർ ഓർ ദി റിസീവർ ഫസ്റ്റ് ദാൻ ദി ഗിവർ. അതുകൊണ്ട് ആ റിസപ്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രാഥമികമായ ധർമ്മമായിരിക്കുന്നതുകൊണ്ട് അത് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു ബോധനേഷൻ മാത്രമേ വാസ്തവത്തിലുള്ളൂ. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ തന്നെ അതിന് സംസാരിച്ചിരിക്കുന്നു, ഞാൻ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബോധനം നടത്തി അവൻ നന്നായില്ല എന്ന് ബോധ ഒരു ദുഃഖം അവൻ ഉണ്ടാകുകയാണെങ്കിൽ അവൻ സാധാരണക്കാരനാണ്, അവന് ബുദ്ധിയില്ല. കാരണം അതിന് പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ആ പല ഫാക്ടേഴ്സിൽ കൂടെ മാത്രമേ അവൻ ഒരു ലേണിംഗ് പ്രോസസ്സിലോട്ടോ ഒരു ഹിയറിംഗ് പ്രോസസ്സിലോട്ടോ തന്നെ എത്തുള്ളൂ. കേട്ടാൽ മനസ്സിലാവണ്ടേ എന്താണ് കേൾക്കുന്നത് മനസ്സിലാവണ്ടേ? മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി പ്രശ്നമാണ് എന്നത് തോന്നണ്ടേ? തോന്നില്ല. മനുഷ്യൻ അധികം അടിസ്ഥാനപരമായി വേറെ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് കരുതി. ഈ മൂന്ന് പിന്നെ ജ്യൂസ് ലൈഫിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തതിനെ കുറിച്ച് തമാശ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കാലമാർസ് പറഞ്ഞു വയറാണ് ഏറ്റവും പ്രധാനം. ജീസസ് പറഞ്ഞ് വയറിന് മുകളിലാണ് പ്രധാനം. സിഗ്മണ്ട് ഫ്രോയ്ഡ് പറഞ്ഞ് വയറിന് താഴെയാണ് പ്രധാനം പറഞ്ഞു. ഇങ്ങനെ മൂന്ന് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന മുഴുവൻ വയറാണ് എന്ന് കാലമാർസ് പറഞ്ഞു. അതല്ല, വയറല്ല പ്രശ്നം, അതിൻ്റെ മുകളിലാണ് ഏറ്റവും വലിയ, മുകളിലോട്ട് ഹൃദയത്തിലേക്ക് പോകുമ്പോഴാണ് ആ ലൈഫ് റിയൽ ആകുന്നത്. അതൊന്നുമല്ല, ലൈഫ് സെൻഷ്യൽ പ്രഷറിൽ പെടുന്നതിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് സിഗ്മണ്ട് ഫ്രോയ്ഡ് പറഞ്ഞു. അപ്പോൾ മൂന്ന് ജ്യൂസിനെ കുറിച്ച് കളിയാക്കാറുണ്ട് പൊതുവെ. അപ്പോൾ ഇത് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ആപേക്ഷികമായിട്ട് റിലേറ്റീവായിട്ട് ഓരോരുത്തർ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ ടീച്ചിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള റിസൾട്ട് വരുന്നത്. അപ്പോൾ
ഫെസിലിറ്റേറ്റ് ദ റിസപ്ഷൻ ഓഫ് നോളജ് ഈസ് ദി അൾട്ടിമേറ്റ് കൺവേർഷൻ എ മാസ്റ്റർ കാൻ ഡു. ദേർ ഇസ് നത്തിങ് ഫ്രോൾ കമ്പേഷൻ അറ്റ് ഓൾ. കമ്പേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ചേർത്ത് അവരെ കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ ഇതൊന്നുമല്ല. പ്രൊവൈഡ് ദം എ ചാൻസ് ടു ഹിയർ മാത്രം മതി. ബുദ്ധമതത്തിൽ ശ്രാവകന്മാരെന്ന് പറയും, ശ്രാവക ബുദ്ധന്മാർ എന്നാണ് പറയുന്നത്. ദോസ് ഹു ലിസൺ ടു ദി ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് ട്രൈ ടു പ്രാക്ടീസ്, ദാറ്റ് ഇസ് ദേർസ് ഓൺലി എ ട്രയൽ. ദേ ആർ നോട്ട് ഡൂയിങ് ദേ ആർ നോട്ട് പ്രാക്ടീസിങ് ഇറ്റ് ബട്ട് ദേ വിൽ ട്രൈ. അപ്പം അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിനൊരു സൗകര്യം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കരുണ. അതൊക്കെ ഇനി വേറെ കരുണയില്ല. ഈ കരുണ ഇല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല, അവിടെ എത്തിയാലും കേൾക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. അപ്പം കമ്പാഷൻ എന്താണ്? വാട്സ് എ കമ്പാഷൻ ഓഫ് എ മാസ്റ്റർ? ഈ പ്രൊവൈഡ്സ് എ ചാൻസ് ടു ഹിയർ. അത് ഡിനൈ ചെയ്താൽ തീർന്നില്ലേ? ഈ ആർ പുട്ടിങ് അപ്പ് എ ക്വസ്റ്റ്യൻ വൺ ഡേ ആൻഡ് ദി മാസ്റ്റർ does not give you a full reply or he abstains from replying it properly, what does it mean? And you are not the sole listener, there are many people there. What will you think? And you will realize that there are some persons who need to be tutored about these things. Understandable? ആ ഫോറം എന്ന് പറയുന്നത് അതിന് പറ്റിയതാണെങ്കിൽ മാത്രമേ ആ അത്രയും ലൈഫിലേക്ക് അത് പോകുള്ളൂ. കാരണം വെറുതെ ഇളം തിരിച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഒരു തരത്തിലുള്ള ഇളർജിയും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുന്ന ഒരു സൈഡ് ട്രാക്ക് ചെയ്ത് അതിനെ നൈറ്റ് റെയിനിൽ കണ്ടിട്ട് അത് പോകും. ദാറ്റ് ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ് അഗെയിൻ ഇൻ എ ഡിഫറൻറ്റ് ഫോറം ഓർ എ ഡിഫറൻറ്റ് ഇവൻറ്റ് വെൻ ദ ക്വസ്റ്റ്യൻ വിൽ ബി ആൻസർഡ് ഫുള്ളി. അത് വീണ്ടും ആൻസർ വരും. മനസ്സിലായില്ലേ? അപ്പം ഇത് ഉണ്ടാകുന്ന മുഴുവൻ എന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് പിന്നെ ഓഡിയൻസ് എന്നാണ്. അപ്പം ഈ സെലക്ഷൻ ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ എന്തോന്നാണ് ആ പ്രൊസീജിയർ എന്ന് ചോദിക്കും. അത് സെനറ്റ് ക്വസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ഈ സീറ്റ് ലിമിറ്റഡ് സീറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് എവരിതിങ് ഈസ് ബിക്കോസ് ഓഫ് കർമ്മ? കർമ്മ ഇല്ലാതെ ഒരിക്കലും നമുക്ക് കേൾക്കാനോ കേട്ടാൽ മനസ്സിലാവാനോ മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്കത് സ്വസ്ഥമായ ലൈഫ് നയിക്കാനും ഒന്നും തന്നെ സാധ്യമല്ല. അപ്പം കർമ്മയുണ്ടെങ്കിൽ മാത്രമേ അത്, ആ കർമ്മ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതല്ല അവിടെ. നമ്മളെ ആരെങ്കിലും ഒരു തിയേറ്ററിനകത്ത് സീറ്റുകൾ സെലക്ട് ചെയ്താണോ തരുന്നത്? സീറ്റ് തിയേറ്റർ ഉടമസ്ഥം വെളി വന്നതുകൊണ്ട് ആ സാറ് വരണം, സാറ് വരണ്ട, സാറ് വരണം, ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഇൻഫിൽട്രേറ്റ് ടു ദി തിയേറ്റർ അല്ലേ? ഇടിച്ച് കയറുക എന്ന് പറയുന്നത് ആരുടെ ജോലിയാണ്? കയറുന്നതിൻ്റെ ജോലിയാണ്. കയറി പറ്റുന്നവർ സക്സസ്ഫുൾ ആകുന്നു, ശരിയാണല്ലേ? അതുപോലെ ഈ എഫർട്ട് എന്ന് പറയുന്ന റൈറ്റ് എഫർട്ട് ഉണ്ടാകുന്നത് മാത്രമേ അതിനകത്ത് എത്തിപ്പെട്ടുള്ളൂ. ദാറ്റ് മേ ബി ഡ്യൂ ടു പാസ്കർമ്മ. ആ എഫർട്ട് ചെയ്യാൻ പറ്റുന്നത് പാസ്കർമ്മയായി. അതർവൈസ് some other subconscious minds will be prompting you to attend or prompting you to receive teachings. എന്ന് മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കും ഈ കർമ്മ എന്നത് ഇൻവോൾവ് ആണ്? ഏതർ യുവേഴ്സ് ഓർ സംബഡി എൽസ്. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കാർമിക് റീസൺ ഉണ്ട്, ഒരാൾ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വേറൊരാൾ തള്ളി വിടുന്നു. അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് അയാൾ വേറൊരാളെ തള്ളിവിട്ട് അയാളെ ശരീരത്തിൽ നിന്നുകൊണ്ട് കേൾക്കാം. അങ്ങനെ സംഭവിക്കാം. ബുദ്ധൻ ഈ ഗൃത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനത്തെ ലെക്ചറുകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് രാജ്ഗീർ എന്ന് പറയുന്ന സ്ഥലം, രാജഗൃഹം എന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഗൃത്രകൂടം എന്ന് പറയുന്ന ഒരു പർവ്വത്തിലാണ് ബുദ്ധൻ്റെ ടീച്ചിങ്സ് അവസാനത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബുദ്ധൻ്റെ രണ്ട് ഡിസൈപ്പിൾസ് എൻലൈറ്റൻഡ് ആയിക്കഴിഞ്ഞു, ശ്രീപുത്രനും മൗദ്ഗലായനും. അവർ ഈ ചുറ്റുപാടിൽ സാധാരണക്കാരല്ലാത്ത ചില ബീയിങ്സിനെ അവർ കാണുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് സാഹിത്യങ്ങളിൽ കാണുന്നുണ്ട്. സാധാരണക്കാർ മനുഷ്യരല്ലാത്ത ബീയിങ്സ് എന്തോ തരത്തിലുള്ള ബീയിങ്സിനെ അവർ കാണുന്നുണ്ട്.
ആ ബീസിനെ കാണുമ്പോൾ റീവിയലാണ്, ഏഷ്യൻ ബീസാണ്. അപ്പോൾ ആ ഏഷ്യൻ ബീസിനെ കാണുമ്പോൾ അവർ അതിനോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ സാഹിത്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ അവരെന്താണ് അവിടെ ചെയ്യുന്നത് വെച്ചാൽ, ദേ വേർ ഓൾസോ ദേർ ടു റിസീവ് ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ വിത്തൗട്ട് എ ബോഡി. But there might have been an invitation by somebody who had been present there to listen to the Buddha. Then kekkanam vicharichina aaro oralude invitation manasikamayittu vandirikkunnodana avargal. Otherwise nobody can enter that penumbra. Aa chuttuvaadinagathottu oru veeyum kaaran pattilla. Valare secure aanu. Appo angane irikkunnathaya aalkaaru ayalum mathi, allengi enganeyengilum oru karma ayinathin. അപ്പോൾ സീറ്റ്സ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നതിന് കാര്യം, ലിമിറ്റ് വൺ ഒരു മാസ്റ്റർ മാസ്റ്ററിൻ്റെതായ ഒരു ടീച്ചിങ്ങിനകത്ത് അത് കേൾക്കാൻ തയ്യാറാകുന്ന മാസ്റ്ററുമായിട്ട് പൂർവ്വ ബന്ധമുള്ളവരാണ്. അല്ലാത്തൊരിക്കലും അതിനകത്തോട്ട് വരുന്നില്ല. പൂർവ്വ ബന്ധമുള്ളവർ അത് കേൾക്കാൻ വേണ്ടി വരും. വീണ്ടും അടുത്ത ജന്മങ്ങളിലും ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കും. ഒരു പക്ഷേ അവർ അവരൊരു മാസ്റ്ററായിട്ട് വരും, പിന്നെ ഈ ഗുരു ഒരു ഡിസൈബിളായിട്ട് വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോളൊക്കെ മാറിക്കൊണ്ടിരിക്കും. എവരിത്തിങ് ആൻ ഹാപ്പൻ, നോ ലിമിറ്റ് ഫോർ എനിത്തിങ്. അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കർമ്മബന്ധം എന്ന് പറയുന്ന ഒരു വലിയ പുരുഷാരമാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഡയറക്റ്റായിട്ട് റിസീവ് ചെയ്ത് എത്ര പേരുണ്ട്? ഡയറക്റ്റായിട്ട് റിസീവ് ചെയ്ത 12 പേര്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു പുരുഷാരവും ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അതാണ്, അതല്ലല്ലോ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ലിമിറ്റഡ് ആയിരുന്നേ കൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഒരു മാൻകൈൻഡിനെ കമാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു 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 പോസിബിലിറ്റി ജീസസ് റിസർവ്സ് ഓർ ജീസസ് പ്രോസസ്സസ് അപ്പോൾ കുറവാണ്, പിന്നെ കൊണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ സീറ്റിൻ്റെ ലിമിറ്റേഷൻ എന്ന് ആലോചിച്ചു, എല്ലാവർക്കും ഒഴിയുന്നതിന് കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു? പറ്റില്ല. Many are called but few are chosen എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ പോലും ഈ സീറ്റ്സ് ടു റിസീവ് വിസ്ഡം ഇസ് ലിമിറ്റഡ് എന്നുള്ളത് എപ്പോഴും ഓർമ്മിച്ചോളാം. അപ്പോൾ ഫസ്റ്റ് കമ്പാഷൻ ഗുരുവിൻ്റെ കരുണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധൻ്റെ കരുണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇഫ് എ ബുദ്ധ അബ്സെൻസ് ഫ്രം ടോക്കിംഗ് വാട്ട് വിൽ യു ഡു? സംസാരിക്കുന്നില്ല എന്ന് വൃത്തം വിചാരിച്ചു എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നത് അടുത്ത കമ്പാഷനാണ്. ഔട്ട് ഓഫ് കമ്പാഷൻ ദാറ്റ് ഹി സ്പീക്സ് ഓർ ഹി ഷെയർസ് വാട്ട് ഷെയർസ് ഇസ് ബീങ് അതാണ് ആ ബീങ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വാക്കൊക്കെ. അല്ലെ വാക്കെന്നുള്ള കാര്യമുണ്ടല്ലോ, ലൈവ് ആ ലൈവ് ആയിരിക്കുന്നതിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കമ്പാഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ കമ്പാഷൻ, അതാണ് സീറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്, എന്നത്തെ പ്രശ്നം? ആ അപ്പോൾ ശിഷ്യൻ പോകാൻ ഒരു വിട്ടുപോകാനുള്ള സാഹചര്യം വരുമ്പോഴും എന്തുകൊണ്ട് നിഷ്കരണം തള്ളിക്കളയും? നിഷ്കരണം തള്ളിക്കളയുന്നതല്ല, വാസ്തവത്തിൽ ആ കർമ്മം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് കമ്പാഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചത്. അദ്ദേഹം അയാൾ ചോദിച്ചത് അവിടെ കമ്പാഷൻ ഇല്ലെന്നുള്ളതാണ് ചോദിച്ചത്. ആ കമ്പാഷൻ എന്ന് പറയുന്നത് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പാഷൻ ആണെങ്കിൽ പിന്നെ മറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഒരാൾ കുട്ടിയെ പഠിപ്പിക്കുന്നു, പഠിപ്പിച്ച് അയാൾ നന്നായിട്ട് പഠിക്കില്ല, അവൻ്റെ ഫീസും ഒക്കെ അടച്ച് അവൻ്റെ ശമ്പളവും ചിലവും ഒക്കെ നോക്കി അവനെ പഠിപ്പിക്കുകയാണ്. അവൻ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാം? ഞാൻ പൈസ ചിലവാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കണമെന്നുണ്ടോ എന്ന് കാര്യമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ലാതെ ആ പഠിത്തം നിന്ന് പോകില്ലേ എന്ന് പറയുന്ന പോലെ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോകും, കാരണം പിന്നെ ചാർജ് കയറില്ല, ഫുള്ളായി കഴിഞ്ഞു. ബക്കറ്റ് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകിട്ട് വരും. അപ്പോൾ ഈ പോകുന്ന എനർജി മുഴുവൻ എനർജി കിട്ടുന്ന നിറഞ്ഞ മുഴുവൻ വെളിയിലോട്ട് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമില്ല ഡിസിപ്പേറ്റ് ചെയ്യുന്നു, പല രീതിയിലായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്യുന്നു വെച്ചാൽ, സീറ്റ് ലിമിറ്റഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൊസിഷനിൽ വേറൊരാൾ വന്നിരുന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് പ്രകൃതി ബാക്കി ചെയ്തു കൊടുക്കും. നാച്ചുറലായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ദേ വിൽ ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് തിങ്സ്.
അവർക്കൊന്നും ഇല്ലെന്ന് വലിയ കാര്യമൊന്നുമില്ല. വേറെ സമയം കളയാനുള്ള അതൊരു സമയം കളയാനെ കുറിച്ച് അവർക്ക് ഒരു ബോധരക്ഷമില്ല. കാരണം കാണിച്ച മുഴുവൻ മണ്ടത്തരമാണ്. ദ മൊമെന്റ് ദേ തിങ്ക് ദാറ്റ് ദിസ് ഈസ് വർത്ത്ലെസ്, ദേ ഹാവ് ബീൻ ഡൂയിങ് എ ഫൂളിഷ് ജോബ് ഓൾ ദീസ് ഇയേഴ്സ്. ആണോ ഇല്ലയോ? വെറുതെ കളഞ്ഞതിന്റെ സമയം, വേറെ മെന്റൽ എനർജി, മണി, എവരിതിങ്. ഒരാളെ കാണാൻ വേണ്ടിയുള്ള സമയം കളയുന്നു, അതിനുവേണ്ടി അവരുടെ ടൈം ഷെഡ്യൂൾ മാറ്റി വയ്ക്കുന്നു, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു, സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വഹിച്ച ഒരു സ്ഥലത്ത് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ടൈം, മണി ആൻഡ് വേസ്റ്റ്, എനർജി വേസ്റ്റ്, അത് മുഴുവൻ പാഴായി പോകും. അങ്ങനെയും കൂടെ സംഭവിക്കുന്നു. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത്